അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പ്രകാരം നിങ്ങളുടെ അസൈൻമെൻ്റ് തന്ന ആ ഭാഗത്തിലുള്ള കുറച്ച് വീഡിയോകളും കൂടെ ചെയ്യണം. അൽ ഇസ്തിഖ്ദാമാത്തുൽ ഇത്തിസാലിയ ലിൽ ഇൻ്റർനെറ്റ് എന്ന ടോപ്പിക്കിൽ നമ്മൾ പുസ്തകത്തിൽ അവസാനമായി പറഞ്ഞിട്ടുള്ള ആ ടോപ്പിക്കും കൂടെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഇസ്തിഖ്ദാമാത്തുൽ ഇത്തിസാലിയ ലിൽ ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റിൻ്റെ കമ്മ്യൂണിക്കേഷൻ സർവീസസ് ഏതൊക്കെ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ സർവീസുകളാണ് ഇൻ്റർനെറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത്. تقدم الشبكة العديد من الاستخدامات الاتصالية للمستخدمين تشمل المجالات الإعلامية والتجارية والأكاديمية والسياسية والطبية. تقدم الشبكة ഈ നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു, അത് നമുക്ക് മുന്നോട്ട് വെക്കുന്നു. العديد من الاستخدامات الاتصالية للمستخدمين നെറ്റ് യൂസേഴ്സിന് ഇത് ധാരാളം കമ്മ്യൂണിക്കേഷൻ സർവീസസ് അൽ ഇസ്തിഖ്ദാമാത് അവൽ ഖിദ്മാത് അൽ ഇത്തിസാലിയ ഈ കമ്മ്യൂണിക്കേഷൻ ഉപയോഗങ്ങൾ കമ്മ്യൂണിക്കേഷൻ സർവീസുകൾ ഇത് നൽകുന്നുണ്ട്. തഷ്മിലു ഹാദിഹി അൽ ഇസ്തിഖ്ദാമാത് അൽ മജിലത് അൽ ഇലാമിയ അത് ഇൻഫർമേഷൻ മേഖലയിലുണ്ട്, വത്തിജാരിയ കൊമേഴ്സ്യൽ മേഖലയിലുണ്ട്, വൽ അക്കാദമിയ അക്കാദമിക് മേഖലയിലുണ്ട്, വസിയാസിയ പൊളിറ്റിക്കൽ മേഖലയിലുണ്ട്, വത്തിബിയ മെഡിക്കൽ മേഖലയിൽ തുടങ്ങി മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും ഇന്ന് നെറ്റ്വർക്ക് ഇൻ്റർനെറ്റ് കണക്റ്റഡാണ്. ഇൻ്റർനെറ്റ് അതിൻ്റെ യൂസേജ് വളരെയധികം വ്യാപിച്ചിട്ടുണ്ട്. വൽ ഇസ്തിഖ്ദാമാത് അൽ ഇത്തിസാലിയ ലിൽ ഇൻ്റർനെറ്റ് ഫീ ഇസ്തിയാദ് മുസ്തമർ നെറ്റ്വർക്ക് ഇൻ്റർനെറ്റിൻ്റെ കമ്മ്യൂണിക്കേഷൻ സർവീസസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ യൂസേജസ് അത് ദിനം പ്രതി അതിൻ്റെ വ്യത്യസ്ത ടൈപ്പിൽ അത് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇസ്തിയാദ് മുസ്തമറാണ്, കണ്ടിന്യൂ ആയിട്ട് അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കമാ അന്നൽ ഇസ്തിഖ്ദാമാത്തിൽ ഖദീമത്തു നഫ്സഹ തതതവറു വതസ്ദാദു ഫാഇലിയതൻ വസുഹൂലതൻ വഇംകാനാതൻ നേരത്തെ ഉണ്ടായിരുന്ന കമാനൽ ഇസ്തിഖ്ദാമാത്തൽ ഖദീമ നേരത്തെ ഉണ്ടായിരുന്ന പഴയ സർവീസസ് അല്ലെങ്കിൽ പഴയ യൂസേജസ് മുമ്പ് ഉണ്ടായിരുന്ന കമ്മ്യൂണിക്കേഷൻ യൂസേജസ് കത്തയക്കുക അതുപോലെയുള്ള മുൻപ് കാലങ്ങളിൽ മനുഷ്യന്മാർ തമ്മിൽ ആശയവിനിമയത്തിന് നടത്തിയിരുന്ന ഈ യൂസേജുകൾ അതിൻ്റെ സർവീസുകൾ നഫ്സഹ അത് തന്നെ തത്തവറു വതസ്ദാദു അത് തന്നെ അതിൻ്റെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വതസ്ദാദു ഫാഇലിയത്തൻ വസുഹൂലത്തൻ വഇംകാനാത്തിൻ ഇംകാനാത്ത് അതിൻ്റെ സാധ്യതകൾ വസുഹൂലത്ത് അതിൻ്റെ എന്താണ് അതിൻ്റെ ലളിതവൽക്കരണം അല്ലെ വസുഹൂല വളരെ ലളിതമായിട്ട് ഫാഇലിയത്തൻ അതിൻ്റെ പിന്നെ ആക്റ്റീവ്നെസ് ഇഫക്റ്റീവ്നെസ് അതിൻ്റെ സ്വാധീനം അതിൻ്റെ പ്രാവർത്തികത അതിൻ്റെ പ്രവർത്തനക്ഷമത അതൊക്കെ വളർന്നുകൊണ്ടിരിക്കണമെന്ന് ഈ ആധുനിക യുഗത്തിൽ. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു പിന്നെ സർവീസ് ഒരു പ്രധാനപ്പെട്ട ഒരു ഇസ്തിഖ്ദാമ് പ്രധാനപ്പെട്ട ഒരു ഖിദ്മയാണ് അൽ ബരീദ് അൽ ഇലക്ട്രോണി. എന്താണ് അൽ ബരീദ് അൽ ഇലക്ട്രോണി? അൽ ബരീദു അൽ ഇലക്ട്രോണി ഹുവ മിൻ അഷ്ഹരി ഖിദ്മാത്തി ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റ് സർവീസുകളിൽ പ്രധാനപ്പെട്ട ഒരു സർവീസാണ് ഇൻ്റർനെറ്റ് ഇമെയിൽ എന്ന് പറയുന്നത്. യുംകിനുൽ മുസ്തഖ്ദിമ മുസ്തഖ്ദിമിന് സാധിക്കും ഇർസാലൻ നുസൂസി വസ്വരുൽ ഫീദിയോ വീഡിയോ പിക്ചറുകൾ ടെക്സ്റ്റുകളൊക്കെ അയക്കാൻ സാധ്യമാണ് ഇലിൽ ആഹരീന മറ്റുള്ളവരിലേക്ക് ബി ഇസ്തിഖ്ദാമി ഉൻവാൻ അൽ ബരീദ് അൽ ഇലക്ട്രോണി ഇമെയിൽ അഡ്രസ്സിലൂടെ. അപ്പോൾ ഒരു ഇമെയിൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് പല സെൻഡർക്കും റിസീവർക്കും ഉണ്ടെങ്കിൽ അതിനെ നെറ്റ്വർക്കും ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും പരസ്പരം ഈ ഇൻ്റർനെറ്റിലൂടെ ഡാറ്റ ഷെയർ ചെയ്യാനും ഒക്കെ അവർക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനും പറ്റും. ഓ യൂജദു ഹുന അദീദു മിന ശരിക്കാത്ത് അല്ലത്തി തുസവ്വിദു തസ്ഹീൽ അൽ ബരീദ് അൽ ഇലക്ട്രോണി ഇലക്ട്രോണിക് ഇമെയിൽ ഫെസിലിറ്റി നൽകുന്ന ധാരാളം കമ്പനികൾ ഇന്ന് ലോകത്തുണ്ട്. ഓ തസ്ഹീലുൽ ഫത്ഹിൽ ഹിസാബി ഫി മൗഖിഹ മജാനൻ അതുപോലെ തന്നെ വളരെ ഫ്രീ ആയിട്ട് ഫ്രീ ഓഫ് കോസ്റ്റിലായിട്ട് സൗജന്യമായി തന്നെ ആ കമ്പനികളുടെ അല്ലെങ്കിൽ ആ കമ്പനികളുടെ വെബ്സൈറ്റുകളിൽ അക്കൗണ്ട് തുറക്കാൻ ഇമെയിൽ അക്കൗണ്ട് തുറക്കാനുള്ള
സൗകര്യവും ഇന്ന് ധാരാളം കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മിസ്ലിം മക്തൂബ് ഡോട്ട് കോം, ഹോട്ട്മെയിൽ ഡോട്ട് കോം, യാഹു ഡോട്ട് കോം, ഗൂഗിൾ ഡോട്ട് കോം. നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ വളരെ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള, പണ്ട് മുമ്പ് കാലത്ത് ഗൂഗിളൊക്കെ വരുന്നതിന് മുമ്പ് യാഹുക്കെയാണ് ഹോട്ട്മെയിലൊക്കെയാണ് മെച്ചപ്പെട്ട് നിന്നിരുന്നതെങ്കിൽ ഇന്ന് വളരെ പെട്ടെന്ന് വളർന്നു വന്നിട്ടുള്ള ഒരു കമ്പനിയാണ് ഗൂഗിൾ. ഗൂഗിളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ അൽ ബരീദൽ ഇലക്ട്രോണി എങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റും അല്ലെ? അൽ ബരീദൽ ഇലക്ട്രോണി അത് വലി കുല്ലി മുഷ്തറക്കിൻ ഉൻവാനു ബരീദുൻ ഉൻവാനു ബരീദിൻ ഹാസിം ബിഹി യദുൽ അലൈ. ഓരോ യൂസർക്കും അതിൽ എന്ത് വേണം? ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും വേണം അല്ലേ? ഒരു യൂസർ ഐ ഡി വേണമല്ലോ, ഒരു പിന്നെ ഇമെയിൽ വേണമല്ലോ. അപ്പോൾ ഇമെയിൽ ഉണ്ടെങ്കിൽ, ഇമെയിൽ അഡ്രസ് ഉണ്ടെങ്കിൽ മാത്രമാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുള്ളൂ. യത്രക്കബു ഉൻവാനിൽ മുസ്തഖദമി, എങ്ങനെയാണ് ഒരു യൂസറുടെ ടൈറ്റിൽ യൂസറുടെ ഇമെയിൽ അഡ്രസ്സ് എങ്ങനെ ഉണ്ടാകുക? അത് യത്രക്കബും മിൻ ഇസ്മിൽ മുസ്തഖദമി ലദി യഖ്താറുഹുൽ മുസ്തഖദിം. ഒരു യൂസർ നെയിം ഉണ്ടാവും, ഒരു യൂസർ നെയിം, അതായത് ആ പിന്നെ മെയിലിന് അഡ്രസ്സിന് ഒരു പേരുണ്ടാവും. പിന്നെ വമിൻ ഇസ്മിൽ മഫുർത്താക്ക്, അതിൻ്റെ ഒരു ഡൊമൈൻ നെയിം ഉണ്ടാവും. ഇസ്മിൽ ഡൊമൈൻ നെയിം എന്ന് പറയുന്നത് കമ്പനിയുടെ പേരും അതുപോലെ അതിൻ്റെ ഡൊമൈൻ നെയിം ഉണ്ടാവും. അൽ മഫ്രൂഖൈനി ബി റംസി അഡ്രേറ്റ്, അപ്പൊ അഡ്രേറ്റ് എന്ന് പറയുന്ന ഒരു പിന്നെ സൈനോട് കൂടെ. ഇവിടെ നമുക്കറിയാം അറബിക് പി ടി എം എന്ന് പറയുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഔദ്യോഗിക പിന്നെ ഇമെയിൽ അഡ്രസ് ആണ്. ഇവിടെ നമുക്കറിയാം അറബിക് പി ടി എം എന്ന് പറയുന്നത് ഈ നെറ്റ്വർക്ക് ഈ പിന്നെ ഇമെയിൽ യൂസ് ചെയ്യുന്ന ആളുടെ പേരാണ്. പിന്നെ അഡ്രേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ പിന്നെ മെയില് ആരാണോ പ്രൊവൈഡ് ചെയ്യുന്ന, ഏത് കമ്പനിയാണോ പ്രൊവൈഡ് ചെയ്യുന്ന ആ കമ്പനിയുടെ പേരുണ്ടാവും. എന്നതിന് ശേഷം അതിൻ്റെ നിതാക്ക്, അതിൻ്റെ ഇസ്മുൻ നിതാക്ക് എന്ന് പറഞ്ഞാൽ ഡൊമൈൻ നെയിം, ഈ ഡി എൻ എസ് ഉണ്ടാവും, ഈ ഡി എൻ ഡൊമൈൻ നെയിം ഉണ്ടാവും. ഈ ഡൊമൈൻ നെയിമാണ് ഡോട്ട് കോം കമ്പനിയാണ്, ഗൂഗിൾ ഒരു കമ്പനിയാണ്, ജിമെയിലിൻ്റെ ജിമെയിൽ അതിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്, ഗൂഗിൾ കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ജിമെയിൽ എന്നതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അറബിക് പി ടി എം അറ്റ് ജിമെയിൽ അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം, ഇവിടെ കമ്പനി മാറിയ അറ്റ് ദ റേറ്റ് യാഹു ഡോട്ട് കോം. വേറെ ചിലത് എന്തുണ്ടാവും, ഇപ്പോൾ ഔദ്യോഗിക സൈറ്റുകൾ ഉണ്ട്. ഇപ്പോൾ നമ്മളുടെ കോളേജിന് ഔദ്യോഗികമായ ഒരു സൈറ്റ് ഉണ്ട്, ആ സൈറ്റ് ഒരു ഡൈനാമിക് സൈറ്റ് ആണെങ്കിൽ അതിനകത്ത് നമുക്ക് കോളേജിലെ പിന്നെ ഓരോ യൂസർക്കും ഓരോ യൂസറിനും കുട്ടികൾക്കാവട്ടെ അധ്യാപകർക്കാവട്ടെ ഓഫീസ് സ്റ്റാഫിനാവട്ടെ ഇമെയിൽ പ്രൊവൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ കോളേജിന്റെ പേരാണ് ഈ കമ്പനി ഇവിടെ പേര് വരിക. ഈ ജിമെയിൽ ഡോട്ട് കോം എന്നുള്ളതിന് പകരം ഇപ്പോൾ അറബിക് പി ടി എം അറ്റ് ദ റേറ്റ് പി ടി എം ഗവൺമെന്റ് കോളേജ് ഡോട്ട് എസി ഡോട്ട് ഇൻ എന്നുള്ള പേരിലുണ്ടാവുക. അപ്പം നമ്മളുടെ സൈറ്റിന് അങ്ങനെ ഒരു പിന്നെ ഡൈനാമിക് സ്വഭാവം ഉണ്ടെങ്കിലാണ് അങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക. ഇല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിക് സൈറ്റ് ആണെങ്കിൽ അത് നിലവിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള എങ്ങനെയാണോ ഡിസൈൻ ചെയ്തിട്ടുള്ള അതുപോലെ സ്റ്റാറ്റിക്കായി നിൽക്കുന്ന വെബ്സൈറ്റ് ആണെങ്കിൽ അതിനകത്ത് വേറെ ഒന്നും ചെയ്യാനില്ല, അവർക്ക് ജിമെയിൽ ഇമെയിൽ പ്രൊവൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പൊ എന്തായാലും ഈ ഇതുപോലെ കമ്പനി പേര് യൂസർ നെയിം ഉണ്ടാവും, അറ്റ് റേറ്റ് അതിനെ ബൈഫർക്കറ്റ് ചെയ്യും, ഇതിന് ശേഷം പ്രൊവൈഡ് ചെയ്യുന്ന ഇമെയിൽ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി ഉണ്ടാവും, ആ കമ്പനിയുടെ ഡൊമൈൻ നെയിം ഉണ്ടാവും. ഇതാണ് നമുക്കറിയാം ഇമെയിൽ അഡ്രസ്സ്, എല്ലാവർക്കും അറിയാവുന്ന. അപ്പൊ എങ്ങനെയാണ് ഒരു ഇമെയിൽ ഉണ്ടാക്കുക എന്നുള്ളതിനെ കുറിച്ച് എല്ലാവർക്കും ധാരണ ഉണ്ടാവും അല്ലെ? ഇപ്പൊ നമ്മൾ ഇവിടെ സാധാരണ ഉള്ളത് ജിമെയിൽ എന്നതാണ് സാധാരണ എടുക്കാറുള്ളത്. ജിമെയിൽ ഗൂഗിൾ എടുക്കുന്നതോടുകൂടി ഇപ്പോൾ ഒരു പുതിയ ഇതിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും ജസ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി ഇട്ടു തരുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ജിമെയിൽ വന്നു. ഈ ഒരു ജിമെയിൽ വന്നപ്പോൾ നിലവിൽ എൻ്റെ പിന്നെ ഒരു പിന്നെ അക്കൗണ്ട് ഇതിനകത്തുള്ളത് കൊണ്ട് ഞാൻ ഇതിനകത്ത് സൈൻ ഔട്ട് ചെയ്യുന്നു. എങ്ങനെയാണ് ഒരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാക്കുക എന്നതിനെ കുറിച്ച് നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ നമ്മളൊരു പുതിയ അക്കൗണ്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇവിടെ ഓൾറെഡി എൻ്റെ മൂന്ന് മെയിൽ ഐ ഡികൾ ഉണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള മെയിൽ ഐ ഡികളും കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കൊരു പുതിയ മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ഇവിടെ യൂസർ അനദർ അക്കൗണ്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ വരും. അപ്പോൾ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോർ മൈ സെൽഫ് ഫോർ മാനേജ് മൈ ബിസിനസ് എന്ന് പറഞ്ഞാൽ
ഫോർ മൈ സെൽഫ് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് കൊടുക്കാം. അപ്പൊ ഇവിടെ കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, യൂസർ നെയിം, പാസ്വേഡ്, നമുക്ക് ഇമെയിലിന് കൊടുക്കേണ്ട പാസ്വേഡ് എന്താണെങ്കിലും അത് കൊടുക്കാം. അതിന് ശേഷം നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി നിങ്ങളോട് ഫോൺ നമ്പർ ചോദിക്കും വെരിഫിക്കേഷൻ കോഡിന് വേണ്ടി. ആ വെരിഫിക്കേഷൻ കോഡും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ യൂസ് എത്ര 8 മോർ ക്യാരക്ടേഴ്സ് വേണമെന്ന് പറഞ്ഞു. എ മിക്സ് ഓഫ് ലെറ്റേഴ്സ്, നമ്പേഴ്സ് ആൻഡ് സിമ്പിൾസ് എന്നുള്ളതും പറഞ്ഞു. അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് എന്നുള്ള രീതിയിലാണ്, യൂസ് ചെയ്യാൻ നല്ലത് എന്നുള്ളത് കൊണ്ടാണ്. പാസ്വേഡിന് എപ്പോഴും സ്വാഭാവികമായിട്ടും ഒരു പിന്നെ ക്യാരക്ടറും സിമ്പിളുകളും അതുപോലെ ന്യൂമറിക് ഡിജിറ്റ്സുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യണമെന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെ നമുക്ക് ലഭ്യമാണെങ്കിൽ ഇവിടെ നമ്മളൊരു മെയിൽ ഐ ഡി അടിച്ചു കൊടുത്താൽ, നമ്മൾ മെയിൽ ഐ ഡി പുതിയൊരു മെയിൽ ഉണ്ടാക്കുമ്പോൾ അത് അടിച്ചു കൊടുത്താൽ ഇവിടെ നമ്മൾക്ക് അത് ലഭ്യമാണോ അല്ലേ എന്നുള്ളത് നോക്കാൻ പറ്റും. അങ്ങനെയാണ് ഒരു മെയിൽ ഐ ഡി ഉണ്ടാക്കേണ്ടത്. അപ്പൊ അതിന്റെ കൂടുതലായിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നേ ഉള്ളൂ, ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇപ്പൊ അറിയാത്തവർ ശ്രദ്ധിക്കുക, ഇവിടെ ക്രിയേറ്റ് ജിമെയിൽ എന്ന് കൊടുക്കുക. അതിന് ശേഷം ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, നമുക്ക് ആവശ്യമുള്ള യൂസർ നെയിം കൊടുക്കാം. എന്നതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള പാസ്വേഡ് കൊടുക്കുക, പാസ്വേഡ് തന്നെ എവിടെയും കൊടുക്കണം. നെക്സ്റ്റ് കൊടുക്കുക, ഫോൺ നമ്പർ കൊടുക്കാൻ പറയും വെരിഫിക്കേഷന് വേണ്ടി. വെരിഫിക്കേഷന് വേണമെങ്കിൽ കൊടുത്താൽ മതി, നിർബന്ധമുള്ള കേസല്ല. അങ്ങനെ വെരിഫിക്കേഷന് കൊടുത്തുകൊണ്ട് വേണമെങ്കിൽ കയറാം, അതല്ലാതെയും നിങ്ങൾക്ക് കയറാം. നിങ്ങളുടെ സ്ഥലം പിന്നെ അതുപോലെ തന്നെ ജെൻഡർ കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് സ്റ്റേജിൽ ചോദിക്കും. അപ്പോൾ അത് കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, അതുപോലെ ഇനി ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അഷബക്ക ലംഗബൂത്തിയൽ ആലമിയ എന്ന് പറയുന്നത്, വേൾഡ് വൈഡ് വെബ്. എന്താണ് വേൾഡ് വൈഡ് വെബ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള വേൾഡ് വൈഡ് വെബാണ് അല്ലേ. നമ്മൾ ഇന്റർനെറ്റ് പറഞ്ഞാൽ എന്താ, നേരെ വെബ്സൈറ്റിൽ പോകുന്നു, നേരെ വെബ്സൈറ്റിൽ പോയിട്ട് സെർച്ച് ചെയ്യുന്നു, നമുക്ക് ഡാറ്റ കിട്ടുന്നു. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്റർനെറ്റ്. സത്യത്തിൽ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് സത്യത്തിൽ നെറ്റ്വർക്ക് മാത്രമാണ്. അതിൽ കൊടുക്കുന്ന ഒരു പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസാണ് വേൾഡ് വൈഡ് വെബ് എന്നുള്ളത്. അപ്പോൾ വഹിയ മിൻ വസായിൽ ഇന്റർനെറ്റ് അല്ല ഹദീസ ലിൽ ഹുസൂലി അൽ മാലൂമാത്ത്. അപ്പോൾ ഡാറ്റകളെ ആക്സസ് ചെയ്യാനുള്ള, ഡാറ്റ നമുക്ക് ആക്സസ് ചെയ്യാനുള്ള, ഡാറ്റ കിട്ടാനുള്ള ഒരു മോഡേൺ മീഡിയയാണ് ഇന്റർനെറ്റിന്റെ മോഡേൺ മീഡിയയാണ് വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. وتعرف شبكة الأنكبوتية التي تختصر إلى ട്രിപ്പിൾ ഡബ്ല്യു അല്ലേ. അതായത് ഇത് ഷബക്കൽ മംഗബൂതിയ എന്ന പേരിൽ, വേൾഡ് വൈഡ് വെബ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അതിന്റെ ഷോർട്ട് ഫോം ആണ് വേൾഡ് വൈഡ് വെബ് ട്രിപ്പിൾ ഡബ്ല്യു. ബി അന്നഹ, ഈ ഷബക്കത്തുൽ അങ്കബൂതിയ എന്നുള്ളത് ബി അന്നഹ അത് തുഴറഫ് ബി അന്ന മജ്മുഅത്തു മിനൽ അജ്ഹിസത്തി ഫി ഷബക്ക, നെറ്റ്വർക്കിലുള്ള ഡിവൈസുകളുടെ ഒരു കളക്ഷനാണ്. അപ്പോൾ ഈ ഡിവൈസുകളുടെ ഒരു കളക്ഷനകത്ത്, ഇതിനകത്ത് ധാരാളം ഡാറ്റ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, കോടിക്കണക്കിന് ഡാറ്റ ഉൾക്കൊള്ളുന്ന ഒരു മഹാ ലോകമാണ് വേൾഡ് വൈഡ് വെബ്. വഹിയ തതകവ്വനു മിൻ മജ്മുഅത്തിൻ ഹായിലത്തിൻ മിനൽ മവാഖിഅൽ മുഖ്തലഫ, വ്യത്യസ്ത രീതിയിലുള്ള സൈറ്റുകൾ, അത് കൊമേഴ്സ്യൽ സൈറ്റ് ഉണ്ടാവും, എഡ്യൂക്കേഷൻ സൈറ്റ് ഉണ്ടാവും, സർവീസ് സൈറ്റുകൾ ഉണ്ടാവും, സോഷ്യൽ സൈറ്റുകൾ ഉണ്ടാവും, നെറ്റ്വർക്ക് സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ ന്യൂസ് സൈറ്റുകൾ ഉണ്ടാവും, അതുപോലെ ധാരാളം ഇനി പല സബ്ജക്റ്റുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സൈറ്റുകളുണ്ട്, നമുക്കറിയാവുന്നതാണ്. അപ്പൊ ഈ സൈറ്റുകളൊക്കെ, ഈ വെബ്സൈറ്റുകളൊക്കെ എന്തിന്റെ കീഴിലാണ് വരുന്നത്? വേൾഡ് വൈഡ് വെബിന്റെ കീഴിലാണ് വരുന്നത്. ഇഖ്തറഹ ടിംബേൺസ്ലി ഫിയാം അൽഫത്തിസ്മിയ വാഹിദ് വത്തിസിന മീലാദി, 1991 ടിംബേൺസ്ലി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനത് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഇന്റർനെറ്റിന്റെ വ്യാപനം തുടങ്ങിയത് എന്ന് പറയുന്നത് 1991 ശേഷമാണ്. അതായത് പൊതുജനങ്ങൾക്ക് വേൾഡ് വൈഡ് വെബിലൂടെ പൊതുജനങ്ങൾക്ക് ഇത് ആക്സസ് ചെയ്യാൻ തുടങ്ങിയത് മുതലാണ് സത്യത്തിൽ ഇന്റർനെറ്റ് സാർവത്രികമാക്കാൻ തുടങ്ങും. സാർവത്രികം എന്ന് പറഞ്ഞാൽ ഒരു ഹൈ ക്ലാസ്സിൽ വളർന്നു വന്നിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഉണ്ടായെന്ന് മാത്രം. സാധാരണ ജനങ്ങളിലേക്ക്, വളരെ സാധാരണ ജനങ്ങളിലേക്ക് വരുന്നതൊക്കെ 2000 ശേഷമൊക്കെയാണ് ഇന്റർനെറ്റ് സാർവത്രികമായി വരുന്നത്. എനിക്ക് തോന്നുന്നു നമ്മളുടെ ഇടയിലേക്ക് ഇത് സജീവമായി വരുന്നത് 2010 കാണുമ്പോഴൊക്കെയാണ്. ഒരു 20 വർഷങ്ങൾക്ക് ശേഷമാണ് സത്യത്തിൽ വേൾഡ് വൈഡ് വെബ് വളരെ സജീവമായി, നമ്മൾ ഡാറ്റ സെർച്ച് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ 2000 ശേഷമാണ് ഇത് ഡെവലപ്പ് ചെയ്ത് വരികയും
പൊതുജനങ്ങൾ സാർവത്രികമായി യൂസ് ചെയ്യുന്ന ഗവൺമെന്റ് മേഖലയിലാവട്ടെ മറ്റു മേഖലകളിലാവട്ടെ അതൊക്കെ തുടങ്ങുന്നത് ഏകദേശം 2000-ന് ശേഷം 2005 2006 കാലഘട്ടങ്ങളിലേക്കൊക്കെയാണ് ഈ കൊമേഴ്സും കാര്യങ്ങളൊക്കെ വന്ന് ഈ ഗവൺമെന്റ് പോലെയുള്ള ഇ ലേണിംഗ് പോലെയുള്ള സാധനങ്ങളൊക്കെ വന്നുകൊണ്ട് അത് സാർവത്രികമാകുന്നത്. യഅതമിദു വെബ് അലാ ലുഗത്തി തഴ്ശീരി നുസൂസ് അത്തഷഉബിയ. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് HTML എന്ന് പറയുന്ന ഒരു ലാംഗ്വേജിനെയാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യണത്. ഇപ്പോൾ ഒരു വെബ്സൈറ്റ് നമുക്കറിയാം, ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിനൊരു ലാംഗ്വേജ് വേണം. ഇപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാവും C++, വിഷ്വൽ ബേസിക്, അതുപോലെ വിഷ്വൽ ഫോക്സ് പ്രോ, അതുപോലെ തന്നെ പിന്നെ VB, അതുപോലെ തന്നെ എന്താ പറയുക ജാവ, SQL, ഇങ്ങനെ വളരെ ഹൈ ലെവൽ ലാംഗ്വേജുകൾ നമുക്കറിയാൻ പറ്റും. അതുപോലെ ഈ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജിനെ ബേസ് ചെയ്തിട്ടാണ് ഈ വേൾഡ് വൈഡ് വെബ് വർക്ക് ചെയ്യുന്നത്. അത് എന്തിനാണ് അങ്ങനെ മാറുക, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്? ലിതസവ്വിദ അൽ മുസ്തഖദമീന അൽ ഉസൂല ഇൽ നുസൂസ് ഫി സൂറത്തുൽ വസായിത്തുൽ മുതആദ്ദിദ. അപ്പൊ മൾട്ടിമീഡിയ ഫോർമാറ്റിലുള്ള ധാരാളം ടെക്സ്റ്റുകളിലേക്ക് അതുപോലെ തന്നെ മാലൂമാത്തുകളിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മനുഷ്യന്മാർക്ക് യൂസേഴ്സിന് ഇന്റർനെറ്റ് യൂസേഴ്സിന് സൗകര്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതിന്റെ ഒരു മെച്ചം എന്ന് പറഞ്ഞാൽ HTML ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതിന്റെ ഒരു മെച്ചം എന്ന് പറഞ്ഞാൽ അത് ഈ പറയുന്ന മൾട്ടിമീഡിയ ഫോർമാറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് വീഡിയോ കൊടുക്കാം, അതുപോലെ തന്നെ ഓഡിയോ കൊടുക്കാം, അതുപോലെ തന്നെ പിന്നെ ടെക്സ്റ്റുകൾ കൊടുക്കാം, ഇമേജുകൾ കൊടുക്കാം, മൾട്ടിമീഡിയ ലെവലിലുള്ള ഡാറ്റ നമുക്ക് അതിനകത്ത് ഷെയർ ചെയ്യാൻ പറ്റും. സഫ്ഹാത്ത് വെബ്, വെബ് പേജ് എന്ന് പറയുന്നത് വെബ്സൈറ്റ്, വേൾഡ് വൈഡ് വെബിന്റെ സബ്ബാണ് വെബ്സൈറ്റുകൾ. ഈ വെബ്സൈറ്റിന്റെ ഒരു സബ്ബാണ് സത്യത്തിൽ സഫ്ഹാത്ത് വെബ്, വെബ് പേജ് എന്ന് പറയുന്നത്. WWW വേൾഡ് വൈഡ് വെബിന്റെ ഏറ്റവും ചുരുങ്ങിയ പാർട്ട്, ഏറ്റവും എൻഡിലുള്ളതാണ് വേൾഡ് വൈഡ് വെബിന്റെ ഏറ്റവും എൻഡിലുള്ള ഏറ്റവും ചെറിയ പോർഷനാണ് വെബ് പേജ്. ഇങ്ങനെ ധാരാളം പേജുകൾ കൂടിയാൽ വെബ്സൈറ്റ് ഉണ്ടാവും, കോടിക്കണക്കിന് വെബ്സൈറ്റുകൾ കൂടിയിട്ടുള്ളത് വേൾഡ് വൈഡ് വെബ് ഉണ്ടാവും. നമുക്കൊക്കെ വേണമെങ്കിൽ വെബ്സൈറ്റ് ഉണ്ടാക്കാം, ഈ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് വേൾഡ് വൈഡിന്റെ വെബിന്റെ ഭാഗമായി നമ്മളുടെ പേജുകൾ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, വലിക്കുല്ലി സഫാത്തി വെബിൻ ഉൻവാനുൻ ഫരീദുൻ യുസഹ്ലുൽ വുസൂലൈലൈഹി. ഓരോ വെബ് പേജിനും അതിൻ്റെതായ ഒരു പിന്നെ ഉൻവാൻ ഫരീദ് ഉണ്ടാവും, യുണീക്ക് ഐഡി ഉണ്ടാവും അല്ലേ. നമുക്കൊരു വെബ് പേജ് എന്ന് പറയുന്നത് നമുക്കറിയാം ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യന്മാരുള്ളത് പോലെ ആ ഓരോ മനുഷ്യനെയും തിരിച്ചറിയാനുള്ള ഒരു യുണീക്ക് ഐഡി മനുഷ്യന് പടച്ചുകൊണ്ടിട്ടുണ്ട്. അതുപോലെ ലോകത്തുള്ള കോടിക്കണക്കിന് ഇന്റർനെറ്റിലുള്ള കോടിക്കണക്കിന് വെബ്സൈറ്റുകളെ വെബ് പേജുകളെ മനസ്സിലാക്കാൻ വേണ്ടി ഓരോന്നിനും സെപ്പറേറ്റ് ID നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് കൊടുത്തോളും. ഫരീദും യുസഹലുൽ വുസൂലൈലൈഹി നമുക്കതിലേക്ക് കൊടുക്കാം, എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റും. അപ്പൊ അതിൽ വരുന്ന പ്രധാനപ്പെട്ടാണ് മൗക്യു വെബ്, വെബ്സൈറ്റ് എന്നാൽ എന്താണ്. വെബ്സൈറ്റ് എന്ന് പറയുന്നത് മജ്മുഅത്തു മിൻ സഫഹാത്തി വെബ്, വെബ് പേജുകളുടെ ഒരു കൂട്ടമാണ്, ഒരു കളക്ഷനാണ്, കളക്ഷൻ ഓഫ് വെബ്സൈറ്റ് വെബ് പേജസ് ആണ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഫി മൗദുഇൻ ഖാസിൻ, ഒരു പ്രത്യേക കാര്യത്തിന്. ഇപ്പൊ നമുക്കറിയാം നമ്മളുടെ ഒരു കോളേജിന്റെ വെബ്സൈറ്റ് എടുത്തു, ആ വെബ്സൈറ്റിനകത്ത് ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചുണ്ടാവും, അതുപോലെ ക്ലബുകളെ കുറിച്ചുള്ള വെബ് പേജുകൾ ഉണ്ടാവും അല്ലെ, ഓഫീസിനെ കുറിച്ചുള്ള വെബ് പേജുകൾ ഉണ്ടാവും, അതുപോലെ ധാരാളം ധാരാളം പേജുകൾ ആ സൈറ്റിനകത്ത് ഉണ്ടാവും. അപ്പൊ അതിൻ്റെ ഒക്കെ ഒരു കളക്ഷനാണ് ആ വെബ്സൈറ്റ്, ഈ വെബ്സൈറ്റുകളുടെ കളക്ഷനാണ് വേൾഡ് വൈഡ് വെബ്. ഇപ്പൊ മുഅല്ലമു ശരീകാത്തി വൽ മുനല്ലമാത്തു വൽ ജംഇയാത്തു വൽ അഷ്ഖാസ് യംതലിക്കുൽ മവാഖിഫ് ഇന്റർനെറ്റ് അല്ലെ. മിക്കവാറും എല്ലാ കമ്പനികൾ, അസോസിയേഷൻസ്, സൊസൈറ്റികൾ, മറ്റ് സംഘടനകൾ, വ്യക്തികൾക്കൊക്കെ ഇന്ന് നെറ്റ്വർക്ക് ഇന്റർനെറ്റിൽ വെബ്സൈറ്റുകൾ സാധാരണയായിട്ട് കാണുന്നതാണ്.